ഈ മാലിന്യ പ്രശ്നം നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ആളുകൾ ഇതിനോട് കാണിക്കുന്ന ഒരു മര്യാദയില്ലാത്ത സമീപനമാണത്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു സംഭവം, ഒരു ഹിപ്പോപൊട്ടാമസിനെ ക്യാരറ്റ് കാണിച്ച് കൊതിപ്പിക്കുക, അത് വാ തുറക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയുക. കാണുക, അഭിരാമിയുണ്ട്. അഭിരാമി, എന്തൊരു ദയനീയമായ ചിത്രമാണ് അല്ലെങ്കിൽ ദൃശ്യമാണ്. ക്യാരറ്റ് കാണിച്ച് കൊതിപ്പിച്ച് അതിൻ്റെ വായിലേക്ക് ഈ ബാഗ് പ്ലാസ്റ്റിക് കവർ എറിഞ്ഞു കൊടുക്കുന്നു, അതാണ് അത് ചവയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ അറിയാം, ഇവിടെ പല കന്നുകാലികളും ഒക്കെ ചാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചാണകത്തിൽ കാണുന്നത് പ്ലാസ്റ്റിക് കവറുകളാണ്. ആടുകൾ പ്ലാസ്റ്റിക് തിന്നുന്നു, കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളുടെ വയറ്റിനുള്ളിൽ പ്ലാസ്റ്റിക് കാണുന്നു, അങ്ങനെ സർവത്ര പ്ലാസ്റ്റിക്മയമാണ്. ഇത് ഒന്നിൻ്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും നടപടികളുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അല്ലേ വലിയ രോഷപ്രകടനങ്ങൾ കാണുന്നുണ്ട്. അതെ ദിവിഷ്, ഇതിനെ ക്രൂരത എന്ന് പറഞ്ഞ് ചെറുതാക്കരുത്. ഇയാളൊരു നീചനാണെന്ന് വേണം പറയാൻ. കാരണം ഒരു ഭക്ഷണം കാണിച്ച് കൊതിപ്പിച്ച് അത് ഭക്ഷണത്തിന് വേണ്ടി വായു തുറക്കുന്ന ആ മിണ്ടാപ്രാണിയുടെ വായിലേക്ക് അയാൾ ആ പ്ലാസ്റ്റിക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇന്തോനേഷ്യയിലെ തുമാൻ സഫാരി പാർക്കിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ അവിടെ എത്തി ഈ കാറിൽ നിന്ന് ഒരു ക്യാരറ്റ് കാണിച്ച് ആ ഹിപ്പോയെ കൊതിപ്പിക്കുകയാണ്. അത് ഈ ഭക്ഷണത്തിന് വേണ്ടി വാ തുറക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് ഈ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നു. അവിടുത്തെ അധികൃതർ പറയുന്നത് ഇയാൾ ചെയ്ത ഒരു നിയമലംഘനം മാത്രമല്ല ഇത്. ഇയാൾ സിംഹത്തിൻ്റെ കടുവകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴും ഈ ഡോറ് തുറന്നിട്ട് അതിനെ ശല്യം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇയാൾ പൊതു മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ആ സഫാരി പാർക്കിൻ്റെ അധികൃതർ പറയുന്നത്. മാപ്പ് കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമല്ല ഇയാൾ ചെയ്തത്. ഇയാൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ സമൂഹമാധ്യമത്തിൽ നിന്നും ഉയരുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഏതൊരു സ്ഥലത്ത്, ഇപ്പോൾ സഫാരി പാർക്കുകളായാലും നമ്മുടെ മ്യൂസിയത്തിൽ തന്നെ ചെന്നാൽ നമുക്കറിയാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൃഗങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കരുത്, സന്ദർശകരാരും മൃഗങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കരുതെന്ന് അവിടെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ ഈ മനുഷ്യർ എന്നാണ് പാലിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യനാണ് വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ള ജീവികളെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതൊക്കെ എന്ത് വിവേകമാണെന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ വാർത്തകൾ നിരന്തരം കാണുന്നതാണ് പ്ലാസ്റ്റിക് മൂലം മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ, കടലിലോ അല്ലെങ്കിൽ കരയിലോ ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ മൂന്നാറിലൊക്കെ സ്ഥിരം കാണുന്നതാണ് പടയപ്പ എന്ന് പറയുന്ന ആന വന്ന് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതും, അതുപോലെ തന്നെ പല ആനകളും പശുക്കളും അതുപോലെയുള്ള നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിലെ ദൃശ്യം അത് കാണിച്ചപ്പോൾ ഇവിടെയും ഇതുപോലെയുള്ള ക്രൂരതകൾ നടക്കുകയാണ്. അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നതാണ്. അപ്പം കാരണം ഇപ്പോഴെങ്കിലും ഇത്രയും നിറയെ ഈ വാർത്തകളും ദൃശ്യങ്ങളും വരുമ്പോഴെങ്കിലും ആളുകളൊന്ന് ചിന്തിക്കട്ടെ, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, തെറ്റാണ്, അത് തെറ്റ് തിരുത്തണമെന്നൊരു ചിന്ത ഈ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്കുണ്ടാകട്ടെ എന്ന് കരുതി കൂടിയാണ് ഈ ദൃശ്യം. ഇത് ഇന്തോനേഷ്യ വരെ പോകണ്ട, നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇത് കാണാം. ഇപ്പോൾ അഭിരാമി പറഞ്ഞല്ലോ, പടയപ്പയടക്കം പ്ലാസ്റ്റിക് തിന്നേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. ശരി.